പിടിച്ച മീൻ ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ അത് കരുതി വന്നേക്കണം. എല്ലാവർക്കും നമസ്കാരം. ട്രക്ക് ആൻഡ് കുക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനും മനസ്സും കൂടിയും കയാക്ക് ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. അടിപൊളി ഹമ്മൂർ കിട്ടി. അപ്പൊ ആദ്യത്തെ ഹമ്മൂർ കിട്ടിയതിന് ശേഷം ഞാൻ ഇൻട്രോ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇതിനെ നമ്മൾ ഇവിടെ തന്നെ ലൈവായിട്ട് നമ്മൾ ഫ്രൈ ആക്കാൻ പോവാണ്. ഫ്രൈ ആക്കുമോ ഗ്രില്ല് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞിട്ട് നോക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ രണ്ട് കയാക്ക് എടുത്തു. ഇതെന്ന് കാണിച്ചു കൊടുത്ത എന്നെ സ്ഥലം ഇതാണോ ഇവിടുത്തെ മല. കുറച്ച് ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സീലിക്കാണ്. നമ്മൾ അങ്ങനെ പോകുന്നില്ല. ഈ പറഞ്ഞ സ്ഥലം ഇഷ്ടം പോലെ ഹമ്മൂർ കിട്ടുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നത്. അപ്പോൾ ആദ്യത്തെ ഹമ്മൂർ നമ്മൾ വീണ്ടും നമ്മുടെ വീഡിയോസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യാണ്. കുറേ പ്ലാൻസ് ഉണ്ട്. നോക്കാം എങ്ങനെയാണ് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, കീപ് വാച്ചിങ്. നോക്കാം നമുക്ക് എന്തിനൊക്കെ കിട്ടണേന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഹമ്മൂർ കിട്ടി. എന്താ സംഭവം വെച്ചാൽ ഇവിടെ ഇഷ്ടംപോലെ കോറലാണ്. ഈ കോറലിൻ്റെ ഉള്ളിലോട്ട് കയറി പോകുന്നു. എന്തായാലും ഇന്നത്തേക്കുള്ള നമുക്കൊന്ന് വന്നതിനുള്ളതായിട്ടുണ്ട്. നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവമായിട്ടുണ്ട്. ഞാൻ ഈ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ലൂറാണ് യൂസ് ചെയ്യുന്നത്. ഒരു കോപ്പി എങ്ങാണ്ടാണ്. ഒരു പിങ്ക് ഷെയ്ഡ്, നല്ല ആക്ഷൻ അതിൻ്റെ. അപ്പം ഞാൻ അതൊന്ന് ട്രൈ ചെയ്യും. നല്ല ആക്ഷനാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും നമുക്ക് കുറച്ച് ഹമ്മൂർ കിട്ടിയായിരുന്നു. ഇതാണ് നമ്മുടെ ലൂറ്. ഇത് ഈ ഡുവോൻ്റെ എങ്ങാണ്ട് ഒരു ലൂറിൻ്റെ ഒരു കോപ്പി പോലെയൊക്കെ തോന്നിക്കും. അത് എനിക്കതിൻ്റെ പേര് ഞാൻ ഓർക്കല്ല. റിയൂക്കി, റിയൂക്കിയുടെ ഒക്കെ ഒരു കോപ്പി പോലെ തോന്നും. പക്ഷെ നല്ല ആക്ഷനാണ്. 28 grams ആണ്. നല്ല ഹുക്കും നല്ല ആക്ഷനാണ്. അത്യാവശ്യം നല്ല റിസൾട്ട് ഉണ്ട്. അപ്പം ഞാനതൊരു 6 colors മേടിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ മീനെ പിടിക്കണം, ഫ്രൈ ആക്കണം. ചെറിയൊരു സ്ലോ റിട്രീവ് ആണ് ഇതിന് എപ്പോഴും നല്ലത്. ഉടക്കി ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ടുണ്ട്. നല്ലോണേ കോറലുണ്ട്. കോറല് ഞാൻ കാണിച്ചു തരാം. കോറല് സംഭവം അപ്പം കണ്ട നമുക്ക് ഹമ്മൂർ ചെറുതാണ്. ചെറുതാണ് കണ്ട ഈ ബന്ദൽക്കാരൻ എന്ന് പറഞ്ഞ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. നമുക്കിവിടെ ബോട്ടിലൊക്കെ വന്ന് ക്യാമ്പ് ചെയ്ത് പിടിക്കാം. ഇത് ഞാനിവനെ വിടുകയാണ്. കാരണം തീരെ ചെറുതാണ്. അത്യാവശ്യം ഇതിനേക്കാളും വലുത് കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളിതിനെ പിടിക്കുന്നതിൽ കാര്യമില്ല. അത്യാവശ്യം രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം ഇതിനെ നമ്മൾ വിടാം. വേറെ നമുക്ക് എന്തെങ്കിലും വലുത് കിട്ടും.
ഇവൻ്റെ ഇവിടെയായിപ്പോയി കയറിയത്. അത് ഊരി എടുക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. പ്ലെയർ വേണം, പ്ലെയർ കൂട്ടി. അപ്പോൾ ഇത് തീരെ ചെറുതാണ്. ഇവനെ ഞാൻ റിലീസ് ചെയ്യണം. ഇത് ഏകദേശം നാലാമത്തെ ഹമൂറാണ്. പിന്നെ ഇതെന്താ സംഭവം വെച്ചാൽ, ഈ ഹമൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കിയത് ഇതൊരു ഹോം ഫിഷ് പോലെയാണ്. ഇതിങ്ങനെ ട്രാവൽ ചെയ്ത് നടക്കണം മീനൊന്നുമല്ല. അപ്പോൾ ഇതിനെ ചെറുത്ത് നമ്മൾ പിടിച്ച് നശിപ്പിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ വലുത് കിട്ടില്ല. അപ്പോൾ ഇത് വലുതായിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് പിന്നെ നമ്മൾ വിടുകയാണ്. ഇവിടെ നമ്മൾക്ക് ഫിഷിങ് മാത്രമല്ല കേട്ടോ, ഇവിടെ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ, നമ്മൾ ഈ കയാക്ക് എടുക്കുന്നതിൻ്റെ ഒരു എൻട്രൻസ് ഇല്ലേ ബന്ദൽക്കാരാണ്ട്, അവിടെ നിന്ന് അവർ ബോട്ടിൽ നമുക്ക് അപ്പുറത്തെ ഒരു ഐലാൻഡ് കാണാം. ഈ മലയുടെ അവിടെ ഒരു ബീച്ച് പോലെ കാണാൻ പറ്റും. അപ്പം അവിടെ കൊണ്ടുവന്ന് അവർ ഡ്രോപ്പ് ചെയ്യും. അവിടെ നമുക്ക് ഇഷ്ടംപോലെ ടൈം സ്പെൻഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു കയാക്ക് എടുത്തിട്ട് പോയിട്ട് നിങ്ങൾക്ക് കയാക്കിങ് ചെയ്യാം, അതിൽ ഫിഷിങ് ചെയ്യണമെങ്കിൽ ഫിഷിങ് ചെയ്യാം, ക്യാമ്പിങ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. ബോട്ടിന് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഒരു അഞ്ച് റിയാലും മറ്റും അങ്ങോട്ട് മേടിക്കും അവിടെ കൊണ്ടുവന്ന് ആക്കാനായിട്ട്. പിന്നെ അവരെ നമ്മൾ അവിടെ ആക്കിയിട്ട് അവർ പോവും. പോയി കഴിഞ്ഞ് നമ്മുടെ സമയവും കാര്യങ്ങളെല്ലാം ആയി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് നമുക്ക് തിരിച്ചു പോകേണ്ട സമയം അവരെ വിളിച്ചാൽ അവർ വന്ന് നമ്മളെ കൊണ്ടുപോകും. അപ്പോൾ അങ്ങനെ അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ജെറ്റ്സ്കി ഉണ്ട്, അതുപോലെ ബോട്ടിൽ അവരുടെ തന്നെ ബോട്ടിൽ നമ്മളിങ്ങനെ കൊണ്ടുവന്ന് കറക്കി കാണിച്ചു തരും. അതുപോലെ തന്നെ കുറച്ച് വാട്ടർ ഗെയിംസൊക്കെ ഉണ്ട്. അതിനെന്തോ പറയുന്നത് കാണിച്ച് ഇങ്ങനെ കെട്ടി വലിച്ച കൊണ്ടുപോകുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. നമ്മുടെ വിൻ്റർ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ പെട്ടെന്ന് തീരുന്നതിന് മുമ്പ് തന്നെ മാക്സിമം വന്ന് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. നമുക്കതൊരു വലിയ ബുദ്ധിമുട്ടാണ് ഫിഷിങ്ങിന് ഇങ്ങനെ പോകുമ്പോൾ. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരു ലൈറ്റ് സെറ്റപ്പും കൂടി ഉണ്ട്. അതായത് ഫേവററ്റിൻ്റെ 1 to 10 gram റോഡാണ്, അൾട്രാ ലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഞാനപ്പോൾ എൻ്റെ അൾട്രാ ലൈറ്റ് റീൽ എവിടെ വെച്ചൊന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്തേ ഹ്യൂഗോ 4000 ഒരു ലൈൻ ഇട്ടിട്ട് അടിക്കുകയാണ്. ഹ്യൂഗോ 4000 റീലും അതുപോലെ എനിക്ക് തോന്നുന്നു 1 or 1.5 കണ്ടാണ് ലൈൻ, അത് മാറ്റണം. അപ്പോൾ അതിൽ ചെറിയ ലൂറിട്ട് അടിച്ചതാണ് ഇത് കണ്ട. അപ്പോൾ ചെറിയ ഹമൂറ് കയറി വരും. പക്ഷേ നമ്മളതിനെ റിലീസ് ചെയ്യണം, കാരണം നമുക്ക് ചെറുതിനെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളതിനെ കൊണ്ടുപോകുന്നതിനകത്ത് കഥയിൽ അങ്ങനെ പിടിക്കരുത്, ഒടിഞ്ഞു പോട്ടോ റോഡ്. അങ്ങനെ എൻ്റെലേക്ക് കൊണ്ടുവരരുത് ഒരിക്കലും. ആ ഇനി നോർമലി ലൈനിൽ പിടിച്ചെടുക്കുക, ലൈനിലേക്ക് പിടിക്കുക. ആ എന്നിട്ട് പൊക്കി എടുത്തോ, അങ്ങനെ കൊണ്ടുവക്കോ. അനസ് ആദ്യമായിട്ടാണ്, വളരെ ഒന്നോ രണ്ടോ പ്രാവശ്യമാണ് നമ്മുടെ കൂടെ ട്രിപ്പിൽ വന്നിരിക്കുന്നത്. അതാണ് പുള്ളിക്ക് ചെറിയ കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്, അതാണ് സംഭവം. നോ പ്രോബ്ലം. ഇതാണ് നമ്മുടെ കയാക്ക് കേട്ടോ. ഓൾറെഡി കയാക്കിൻ്റെ ഉള്ളിൽ നമ്മൾ പിടിച്ചിട്ടിട്ടുണ്ട് മീനിനെ. വേണ്ടോ, നമുക്കൊന്ന് റെഡിയാക്കാൻ വരാം. ഓക്കെ, അതെപ്പോഴും കുറച്ചൊന്ന് ആവുന്നത് വരയ്ക്കും ദൂറ് ഡയറക്റ്റ് പിടിക്കരുത്, പ്ലെയർ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ, നമുക്കൊരു 4 or 5 കിട്ടിയിട്ടുണ്ടാവും അല്ലേ. 5 മീൻ അങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഹമൂർ തന്നെയാണ് കിട്ടിയത്. വേറെ നല്ലൊരു വലിയൊരു സ്ട്രൈക്ക് കിട്ടി, പക്ഷെ അത് അടുപ്പിക്കാൻ പറ്റിയില്ല. അത് സാധനം പോയി. അത് ഇനി ഫൗൾ ഹുക്കായിരുന്നോ എന്താ സംഭവം എന്നറിയില്ല. ഇവിടെയാണ് ഭയങ്കരമായിട്ട് ഈ കോറലുള്ളത് കൊണ്ടേ, നമ്മൾ വീഡിയോയിൽ കണ്ടു കാണും ഈ കോറൽ കണ്ടവാനുണ്ട്. അതുകൊണ്ട് ഉടക്കി പോയി സാധനം. അപ്പം അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൂൾ ബോക്സും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നിട്ടൊന്നും ലൈസോ കൂൾ ബോക്സൊന്നും കൊണ്ടല്ല, പിടിച്ച മീൻ ഇവിടെ തന്നെ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അത് കരുതി വന്നേക്കണം. കയാക്ക് എടുത്ത് നമ്മൾ ഏകദേശം അത്യാവശ്യം ദൂരം അങ്ങോട്ട് പോന്നിട്ടുണ്ട്. ഈ ഒരു ആംബിയൻസിലാണ് നമ്മൾ മീൻ റെഡിയാക്കാൻ പോകുന്നത്. എനിക്കറിയാവുന്ന രീതിയിൽ മീനിനെ പൊള്ളിക്കണം, ഹമൂറിനെ നമ്മൾ പൊള്ളിച്ച് നോക്കണം. ഇതുപോലെ ഹമൂർ ചെയ്ത് നോക്കിയിട്ടില്ല, വറ്റയൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ, പക്ഷേ ഹമൂർ ആദ്യമായിട്ടാണ് ചെയ്യണം. എങ്ങനെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാ സെറ്റപ്പ് ഇവിടെ റെഡിയാണ്. ഒരു സാധനം മേടിക്കാൻ വിട്ടുപോയി, സവാള. അപ്പോൾ അത് ഇല്ലാണ്ട് വേണം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. സവാള വിട്ടുപോയി മേടിക്കാൻ. ഓക്കെ സാറില്ല. അപ്പോൾ അത് പൊടികളും കാര്യങ്ങളും ഇവിടെ ഇരിപ്പുണ്ട്. തക്കാളി, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി. ഓക്കെ, അപ്പോൾ ഇനി പിടിച്ച മീൻ നമ്മുടെ കയാക്കിൻ്റെ ഡപ്പയിൽ കിടപ്പുണ്ട്. നമുക്ക് അത് എടുത്തിട്ട്
അതിനെ ക്ലീൻ ചെയ്ത് ബാക്കി പരിപാടികളോ ാണ് റെഡിയാക്കാൻ പോകുന്നത്. അവനിങ്ങനെ നമ്മൾ ആ മറ്റേ കയാക്കിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ടട്ടെ, അങ്ങനെ വളഞ്ഞു പോയി. അതിന് തന്നെ നമുക്കിതിൻ്റെ ഈ സംഭവമൊക്കെ എടുത്ത് കളയാം. ഇവിടെ ഒരു മുള്ളുണ്ട്, അല്ല ഒന്നൊന്നര മുള്ള കണ്ടോ. ഇത് സൂക്ഷിച്ച് പിടിച്ചില്ല ഇങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ കുത്തി കയറും. നമ്മളിവൻ്റെ തല എടുക്കണില്ല കേട്ടോ. അപ്പം നമ്മളിത് മീൻ നന്നാക്കി നന്നാക്കുന്ന വീഡിയോ മുഴുവനും എടുക്കാൻ പറ്റില്ല, അത് കാരണം കൊണ്ടാണ്. നാലെണ്ണം ഉണ്ടായിരുന്നു, രണ്ട് ചെറുതും രണ്ട് വലുതും. അതായത് ചെറുതിനെ കുറച്ച് ഫില്ലറ്റാക്കി പിന്നെ ഇങ്ങനെ തന്നെ വെച്ചു. നമ്മൾ ആദ്യം പിന്നെ ഒന്ന് നമ്മളെ മസാലയൊക്കെ ഒന്ന് തേച്ച് ഒന്ന് ഫ്രൈ ആക്കണം. അത് കഴിഞ്ഞിട്ട് വേറൊരു ചെറിയൊരു ഗ്രേവി സെറ്റപ്പ് അതും കൂടിയും വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് ഗ്രില്ലാക്കി വെക്കണം. അതാണ് ഉദ്ദേശം, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. അപ്പം സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്, വേഗം തുടങ്ങാം. അപ്പോൾ നമ്മളിത് മീൻ ആദ്യം തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കണം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കുറച്ച് ഇംഗ്ലീഷുകാരാ ഈ ഓട്ടൊക്കെ എടുത്തത്. പിന്നെ എന്തോ ഒരു ബർത്ത്ഡേ പാർട്ടിയാണെന്ന് തോന്നുന്നു, കുറേ ആൾക്കാരുണ്ട്, പാട്ടും ബേളൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് പാർട്ടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അവിടെ ഒരെണ്ണം നിൽപ്പുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരെണ്ണമുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. വീക്കെൻഡ് ആയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടികളാണ് ഇവിടെ. കാറ്റില്ലാത്തതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിന് തന്നെ നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കാശ്മീരി കരിഞ്ഞു പോകാൻ പാടില്ല. റെഡി കുക്കറി ഷോ അല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ ഉള്ള സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്ത് പരിപാടി. കുറച്ച് വെളിച്ചം നമ്മൾ മസാല മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മസാല ഇതുമ്പോൾ തേച്ച് പിടിപ്പിക്കണം. അതിന് മുമ്പ് ഒന്ന് നമുക്ക് മീനിനെ ഒന്ന് അരിഞ്ഞേക്കാം. ഓക്കെ, നമുക്ക് ഇതിലോട്ട് മസാല കുറച്ച് അപ്ലൈ ചെയ്യാം. നമുക്ക് ഫ്രൈ ആക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ ലേശം വെളിച്ചം. മസാലയുടെ ആ മണം നമുക്കിങ്ങനെ മസാല ഒക്കെ കൂട്ടി അടിച്ചാലാണ് നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് അറബിക്ക് മസാല വെച്ച് പടയ്ക്കും. ഒരുപാട് മസാലകളില്ലാണ്ട് സിമ്പിളായിട്ടുള്ള പരിപാടി ഇത്. ശരി, പണിയുണ്ട്, എന്നാലും അടുത്ത് നമുക്ക് കുറച്ച് സിമ്പിളായിട്ടുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ.
ഇവനെ അടയ്ക്കണം. നമ്മുടെ കയ്യിൽ അടപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് കോയിൽ വെച്ച് അടയ്ക്കാം. ഇതാണ് ഹമ്മൂറിൻ്റെ ഒരു പ്രത്യേകത. നല്ല സോഫ്റ്റായിട്ട്, വലിയ മുള്ളൊന്നും ഇല്ലാണ്ട് നല്ല മീനാണ്. ഞാനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് കയാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെയാണ്, ഇവിടെയാണ് അവർ റെൻ്റ് ഔട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നമുക്ക് സ്പെഷ്യലായിട്ട് ഫിഷിംഗ് ആയതിൻ്റെ പേരിൽ അങ്ങനെ പ്രത്യേകിച്ചൊരു ടൈമിംഗ് ഒന്നുമില്ല, ഒരു വൺ ഡേ എന്നുള്ള രീതിയിലാണ്. നമ്മുടെ ടെൻ്റ് നമുക്ക് നൈറ്റ് ക്യാമ്പിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാനുണ്ട്. നമുക്ക് നല്ല വെയിലുണ്ടായിരുന്നു, അപ്പോൾ എങ്ങാനും ഞാൻ റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകിച്ച് നേടലൊന്നുമില്ലല്ലോ. അപ്പം നമ്മളൊന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ടെൻ്റ് എടുത്തു എന്നുള്ളൂ. അതും സാധാരണ ഒരു ടെൻ്റ് ഇതല്ല, നല്ലൊരു നല്ല മെറ്റീരിയലാണ്. നമുക്ക് ഇവിടെ അമ്രാത് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു ക്യാമ്പ് ഗ്രാം എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, ഒമാനയിൽ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ. അവിടെ നിന്ന് മേടിച്ചാൽ നല്ല, അവിടുത്തെ എല്ലാ ഐറ്റംസ് എല്ലാം റേറ്റ് കുറവാണ്, അടിപൊളി സാധനങ്ങളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അപ്പോൾ അവർ നമ്മൾ സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു കയാക്ക് രണ്ട് പേർക്ക് പോകുന്ന രീതിയിലായിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല, കാരണം നാളെ മറ്റന്നാളെ കൂടി ലീവ് ആയതുകൊണ്ട് അതൊക്കെ കണ്ടമാനം ബുക്ക് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അപ്പോൾ അങ്ങനെ അത് പോയതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, അപ്പോൾ നല്ലൊരു ആംബിയൻസാണ്. ഇപ്പോൾ ഇച്ചിരി ചൂടൊക്കെ പോയി, വെയിൽ മാറിയിട്ടുണ്ട്. യോണക്സിന് അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് നല്ല സുഖമുണ്ട്. ഞാൻ കാണുന്നത് കളിക്കാൻ യോണക്സിൻ്റെ ബാഗാണ്, പക്ഷേ ചൂണ്ട സാധനങ്ങളാണെന്ന് മാത്രം നമ്മൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഓക്കെ, നമ്മുടെ ക്യാമറമാനെ ഇച്ചിരി കൊടുത്തേക്കാം. ആക്ച്വലി സവാളും കൂടി വേണ്ടതായിരുന്നു, നമ്മുടെ ഒരു മസാല ചെയ്യും സവാള വെച്ചിട്ട്. പക്ഷേ സവാള മേടിക്കാൻ മറന്നു, രാവിലെ എഴുതി വെച്ചതായിരുന്നു, പക്ഷെ വിട്ടുപോയ കാര്യം. ഒന്നുകൂടി ഒന്ന് ഞാൻ തിരിച്ചിട്ടെ. ഹമ്മൂറിൻ്റെ മീറ്റേ ശരിക്കും പറഞ്ഞത് ഈ ബട്ടർ പോലെ കേട്ടോ, ഭയങ്കര സോഫ്റ്റാണ്. അതുകൊണ്ട് ഫുൾ ഡ്രൈ ആക്കി കുക്കാകാണ്ട് ഒരു വെന്ത് ആ ഒരു പരുവത്തിലാണ് കഴിക്കുന്നത്. നിങ്ങൾ ശരിക്കും നമ്മളിങ്ങനെ ഈ വായലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അരിഞ്ഞു, അത്ര ടേസ്റ്റ് ഓഫാണ്. പ്രത്യേകിച്ച് റെഡ് ഹമ്മൂറ് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തേക്കാം. ഇനി നേരം അറിയാം, നമ്മുടെ മസാല റെഡിയായി. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മസാല കൂടെ വെക്കും. ശരിക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അടിയിലും മുകളിലും ഒക്കെ വെക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനൊരു സെറ്റപ്പ് ആണല്ലോ, അപ്പോൾ ഉള്ളതുപോലെ അങ്ങോട്ട് വെക്കാം. പൊതിയും
പാനില് സിമ്മില് വെക്കുക. അലുമിനിയം ഫോയിൽ കൊണ്ട് ഒന്ന് പൊതിഞ്ഞു വിടാം. അപ്പം ഞാനൊന്ന് റെഡിയാവും, അത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് രണ്ട് മീൻ പിടിച്ചു. അത് കഴിഞ്ഞപ്പോൾ തോന്നി എന്നാൽ പിന്നെ വേഗം നമുക്ക് ഇത് സംഭവം കഴിക്കാം. നമ്മളവിടെ ഇരിക്കണേ, നമുക്ക് അവിടെ ഇല്ല താടി ഇരിക്കാം. ഓക്കെ, വെള്ളം പൊള്ളിച്ചെടുക്കണം, ലൈവ് പിടിക്കുന്നു പൊള്ളിക്കുന്നു. ആഹാ, മനസ്സ് കളിയാക്കാം. ഞാനും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം അത്, അതുകൊണ്ട് ഞാൻ സൂപ്പറാന്നേ പറയുള്ളൂ. 500 രൂപ പോയിട്ട് രക്ഷയില്ലാട്ടോ, കിട്ടും. പിന്നെ ഇപ്പോൾ ബാറ്ററി ഓഫായി പോവാണ്, അതുകൊണ്ട് വേഗം സൈനോട്ട് പറയാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇതുപോലെ കുറേ മീൻ പിടിക്കണതും കുക്കിംഗ് ഒക്കെ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. Until then, it's me Harish and Anas camera il irikkana, battery pop up, signing out. Marakkanda subscribe cheyidollu, like cheyidollu, share cheyidollu. Thank you, bye bye.